നശിപ്പിച്ചല്ലോ. ഇത് തുറക്കാനുള്ള നമ്പർ ഏതാണെന്ന് ആർക്കറിയാം? ചിലപ്പോ 3 പൂജ്യമായിരിക്കും. നോക്കിക്കളെ. ആ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയല്ലോ. ചെലപ്പോ 1, 2, 3 എന്നായിരിക്കും. എന്റെ ഗുരുവായൂരപ്പ, ഇതിലെങ്കിലും തുറക്കണേ. 1, 2, 3. ഇതുമല്ലേ. അല്ല, ഇത് അഭിഷേകിന്റെ പെട്ടിയല്ലയോ. വർഷയ്ക്ക് അറിയായിരിക്കും നമ്പര്. അവളുടെ അടുത്ത് പറയാം. ചോദ്യ ഉത്തരവൊക്കെ പിന്നെ ആവാം. ആദ്യം ഇത് തുറക്കാനുള്ള നമ്പർ എത്രയാന്ന് പറയടി. എനിക്കറിയാന്നില്ല. അറിഞ്ഞൂടാ. പിന്നെ നിന്റെ ഭർത്താവിന്റെ പെട്ടി തുറക്കാനുള്ള നമ്പർ നിനക്കറിയില്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ. അയ്യോ, അഭിഷേക് ഇങ്ങനെ ഒരു പെട്ടി കൊണ്ടു നടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഇത് കൈ കിട്ടിട്ട് വായിലെത്തിയില്ലെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. അല്ല, ഞാൻ ഒരു കാറിന്റെ ശബ്ദമല്ലോടി. ആരാ വന്നത്? നോക്കാം. തമ്പുരാനെ, ഇത് കുരുക്കുമേ കുരുക്കായിരിക്കാണ്. ഇത് ഞാൻ എങ്ങനെയാ തിരികെ വെക്കുന്നത്? നീ എന്തിനാ അസമയത്ത് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്? എന്താടി ചോദിച്ചതിന് ഉത്തരം പറയാൻ നാവില്ല നിനക്ക്? പറയാൻ. അർജുൻ, എന്താ എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഒച്ച വെക്കും. നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ ഇവള് പുറത്തിറങ്ങി രഹസ്യമായിട്ട് ഒരാളെ കാണുകയായിരുന്നു. രഹസ്യമായി ഒരാളെ കാണാനോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ?
ഇപ്പൊ എന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, സ്വന്തം പെറ്റമ്മ ഊർമിളാദേവി, അവരെ തന്നെ. ഞാനോ നിങ്ങളോ അറിയാതെ ഇവിടെ എന്തിനിപ്പൊ ആ സ്ത്രീയെ കാണാൻ പോയി? എന്താവശ്യത്തിന്? ഇപ്പൊ അറിയണം എനിക്ക്. പകലും രാത്രിയും ഞാൻ എത്ര തവണ ഏട്ടന് ഫോൺ ചെയ്തു എന്നറിയാമോ? ഒരു പ്രാവശ്യമെങ്കിലും അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സമാധാനം കിട്ടിയാന്. ഞാൻ മാത്രമല്ല, വല്യച്ഛനും വല്യമ്മയും എല്ലാം ട്രൈ ചെയ്തു. ഏട്ടനെ കുറിച്ച് ഒരു വിവരവും, പകൽ അനുസരണക്കേട് കാണിച്ചതുപോലെ ഏട്ടൻ വിളിച്ചിട്ട് നിൽക്കാതെ ഞാൻ വന്നതല്ലേ. എല്ലാം കൂടി ആലോചിച്ചപ്പോ എനിക്കങ്ങ് പേടിയായി. ഞങ്ങൾ എല്ലാരും വിളിച്ചിട്ടും ഏട്ടന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ശങ്കർ, അയാളും ഫോൺ എടുത്തില്ല. അപ്പൊ ഞാൻ കരുതി അമ്മയെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ അയാളെ വിളിച്ചാ ചെലപ്പോ ഫോൺ എടുത്താലോ എന്ന്. അതുകൊണ്ടാ ഞാൻ. മതി, നിന്റെ ഒരു ന്യായം എനിക്ക് കേൾക്കണമെന്നില്ല. പകല് ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ നിഷേധം കാണിച്ചോളാ നീ. ഇപ്പോ എന്റെയോ ഈ വീട്ടുകാരുടെയോ അനുവാദമില്ലാതെ ഈ അർദ്ധരാത്രി നീ ഇറങ്ങിപ്പോയി. ആ സ്ത്രീ ഇന്നെന്റെ ആരുമല്ല. എന്നിട്ടും ഞങ്ങളോട് ചോദിക്കാതെ നീ അവരെയാണ് ആശ്രയിക്കാൻ പോയത്. എന്റെ വാക്ക് ധിക്കരിച്ച് എന്റെ ശത്രുവിനെ ആശ്രയിക്കുന്ന സ്ത്രീയെ എനിക്ക് ഭാര്യയായിട്ട് വേണ്ട. മുമ്പ് വർഷം ഇങ്ങോട്ട് കയറി വന്നതുപോലെ നിനക്ക് ഇവിടം വിട്ട് അവിടെ പോയി താമസിക്കാം. അർജുൻ, നീ എന്താ പറയുന്നത്? വല്ല ബോധമുണ്ടോ നിനക്ക്? ഉണ്ട് വലിച്ച, പൂർണ്ണമായ ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. വട്ട് ഐ സെഡ് ഈസ് വട്ട് ഐ മീൻ. എന്റെ ശരികളെ മാനിക്കാത്ത ഒരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. ഒന്നുകിൽ ഇവൾക്ക് മുകളിൽ സ്വന്തം ഇഷ്ടക്കാരിയോടൊപ്പം താമസിക്കാം, അവരതിന് സമ്മതിച്ചില്ലെങ്കിൽ വേറെ എവിടെ പോകണമെന്ന് ഇവൾ തന്നെ തീരുമാനിച്ചോട്ടെ. ഏതായാലും നാളെ നേരം വെളുക്കുമ്പോൾ മുതൽ ഇവളെ എൻ്റെ മുന്നിൽ കാണാൻ പാടില്ല. അമ്മ ഇന്നലെ കൊച്ചിന് കൂടുതൽ കുളി കൊടുത്തോ? കൂടുതലൊന്നും കൊടുത്തില്ല, ഒരമുക്കാല് കൊടുത്തു കാണും. നീ പണിക്ക് പോയിട്ട് വരുന്നവർ അത് കടന്ന് ഉറങ്ങണ്ടേ? അതിന്നലത്തെ കാര്യം. ഇപ്പൊ ഈ കൊച്ചുളുപ്പം കാലത്ത് നീ എന്തിനാടി അത് ചോദിക്കുന്നത്? കാര്യമുണ്ട്, അതിനെ പൊള്ളുംപോലെ പനിക്കുക. വായിന്ന് നൊരേം പതയൊക്കെ വന്നിട്ടുണ്ട്. എനിക്കാകെ പേടിയാവുന്നു. അമ്മ ഒന്ന് വന്ന് നോക്കിക്കോ. എന്റെ ദൈവമേ, മക്കളെ വാ വാ. അയ്യോ എന്റെ ഈശ്വര, അയ്യോ നമ്മുടെ കൈപ്പിടി നിൽക്കുന്ന ലക്ഷണമില്ല കേട്ടോ. ഇത് ചത്തുപോയി നമ്മൾ തന്നെ സമാധാനം പറയേണ്ടി വരും. ആ പോലീസുകാരനെ വിളിക്ക്, ഉടനെ ഇതിനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ പറ. വിളിക്ക്. എന്റെ ദൈവമേ, എന്റെ മോളെ. അയ്യോ കൊച്ചുമോളെ, വാ 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 വാ, കരയല്ലേ. എന്റെ ദൈവമേ.
വിളിച്ചില്ലടി. വിളിച്ചിട്ട് കിട്ടുന്നില്ലമ്മേ, വെല്ലടിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഇതാകെ ഇടങ്ങേറാവുമല്ലോ. ഈ കൊച്ചു കരഞ്ഞേറിഞ്ഞ അസുഖം കൂട്ടത്തേ ഉള്ളു. ഇതിനെ ഉടനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ കാര്യങ്ങളാകെ കുഴപ്പത്തിലാകുന്ന മട്ട. ഡേ, ഞാൻ പോയൊരു ആട്ടോ വിളിച്ചോണ്ട് വരാം. നീ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ കാര്യങ്ങളാകെ കുഴപ്പത്തിലാവും. ഡോക്ടറോട് ഞാൻ ഗുളിക കൊടുത്ത കാര്യങ്ങളൊന്നും വിളമ്പിയാക്കല്ലേ. ഡേ, ഇതെങ്ങനെ ചത്തുപോയാലേ എനിക്ക് പ്രതികൂട്ടി കയറാനൊന്നും പറ്റത്തില്ല. നീ ചുമന്ന ഭാരമേ നീ തന്നെ അനുഭവിച്ചോ. നീ തന്നെ ചുമന്നോ. കരയാതെ കരയാതെ. ശകുന്തള ഇല്ലേ ഇവിടെ? അത് അവൾ ഇവിടെ ഇല്ലല്ലോ മോളെ. ഇല്ലേ, എവിടെ പോയി? അത് പിന്നെ ഇന്നലെ രാത്രി മുതൽ ഒരേ വയറ്റുവേദന. ഒരു വള കണ്ണടയ്ക്കാതെ എൻ്റെ കുഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും കിടപ്പായിരുന്നു. ഓ, സഹിക്കാൻ വയ്യാതായപ്പം ഞാനാ പറഞ്ഞ ആശുപത്രി പോവാൻ. അയ്യോ, ആണോ? എന്നാ പിന്നെ എന്നെ വിളിക്കാത്ത എന്താ? ഞാൻ കാറുമായിട്ട് വന്ന് ആശുപത്രി കൊണ്ടുപോവായിരുന്നല്ലോ. അതൊന്നും സാരമില്ല കുഞ്ഞെ, അപ്പുറത്തെ മണിയപ്പൻ ഓട്ടോറിക്ഷ ഉണ്ട്, അത് കയറി ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഇവിടെ അടുത്ത് ഒരു സർക്കാർ ആശുപത്രിയിലാ. ഓ, അപ്പോ അമ്മ എന്താ കൂടെ പോവാത്തത്? ഞാൻ പോയിട്ട് എന്തിനാ, അവളിപ്പ ഇങ്ങ് വന്നോളൂ, വരുമ്പം പറയാം മോൾ അന്വേഷിച്ചു വന്ന കാര്യം. ഓ, അതൊന്നും വേണ്ടമ്മേ, ഞാൻ രാവിലെ ഇതിലെ നടക്കാനിറങ്ങിയപ്പോ വെറുതെ ഒന്ന് കയറിയേ ഉള്ളൂ. ശകുന്തളയ്ക്ക് ഒട്ടും സുഖമില്ലെങ്കിൽ ഇന്ന് ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഓ ശരി എന്നാ. അല്ല മോളെ, ചായ? ഓ വേണ്ടമ്മേ, പല്ല് തേച്ചിട്ടില്ല, പോയിട്ട് ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. എന്താടി, നീ ഇതുവരെ എണീറ്റില്ലേ? പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയാവ്, നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എവിടെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. എന്തോട്ടി, ഹോസ്പിറ്റൽ ആരാ? ഇനി സുഗന്യ മോൾ അവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. രാവിലെ ഞാൻ ജോഗ് ചെയ്ത് വരുന്ന വഴി ശകുന്തള കുഞ്ഞിനെയും കൊണ്ട് ഒരു ഓട്ടോയിൽ പോകുന്നത് കണ്ടു. ശകുന്തളയോ? ഞെട്ടണ്ട, നമ്മുടെ വീട്ടിലെ ജോലിക്കാരി ശകുന്തള തന്നെ. ആ ജേക്കപ്പ് തനി പോലീസുകാരൻ കളിച്ചതാ. സ്വന്തം കാര്യം നടത്താൻ വേണ്ടി അയാളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ശകുന്തള അങ്ങ് ഊരിയെടുത്തു. കൂടെ നിന്നിട്ട് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു ആ പെണ്ണുംപിള്ള. എന്നിട്ടവളാ കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ടാ പോയത്? ആദ്യം കണ്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല,
കൺഫേം ചെയ്യാൻ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോഴാ മനസ്സിലായത് അവിടുത്തെ തള്ളകൂടി അറിഞ്ഞിട്ടാ ഇതൊക്കെ നടക്കുന്നേന്ന്. അവര് പറഞ്ഞിട്ടാ ഹോസ്പിറ്റലിൽ എനിക്ക് മനസ്സിലായത്. നീ ഉടൻ വണ്ടി എടുത്ത് ഇറങ്ങ്, ഞാൻ വഴിയിൽ നിന്ന് കയറിക്കോളാം. ഞാനിത് എത്തി. പക്ഷേ ഒരു ചോദ്യം, ശകുന്തള ഹോസ്പിറ്റലിലേക്ക് തന്നെയാ പോയതെന്ന് തീർച്ചയുണ്ടോ നിനക്ക്? അത് ഷുവറാ. ആ തള്ളക്ക് ഞാൻ പെട്ടെന്ന് കയറി ചെന്നപ്പോ വേറൊരു കള്ളവും പറയാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശകുന്തളയ്ക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിക്കാണോന്ന്. അല്ലെങ്കിൽ പിന്നെ ശകുന്തളയുടെ വയറുവേദനയ്ക്ക് കുഞ്ഞിനെയും കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ശരി, എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ എത്താം. ശരി. അവര് വാതിലടച്ചിട്ട് ഉറക്കമില്ലയോ? പക്ഷെ ഞാൻ ഒന്ന് രണ്ടു വട്ടം പൂച്ചയെ പോലെയും പട്ടിയെ പോലെയും ഒക്കെ നുഴഞ്ഞു കയറാൻ നോക്കിയതാ, ഒന്നും നടന്നില്ല. എന്റെ അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്ക്, അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും. ഒന്നാമത് പഴയ പേരുദോഷമൊക്കെ മാറ്റിയെടുത്തോണ്ടിരിക്കുക, വീണ്ടും പഴയ പടിയായി എല്ലാം കൈവിട്ടു പോകും. നീ കിടന്ന് ബഹളം വെക്കാതെ ഞാനൊരു വഴി ആലോചിച്ചു. എന്ത് വഴിയാ? ഉറങ്ങിക്കിടക്കുന്ന ഊർമിളയും ഭർത്താവും ഒരുമിച്ച് പുറത്തേക്ക് പോകണം. അതിനിപ്പ എന്താ വഴി? ഒരു വഴിയുണ്ട്. നീ വേഗം പോയി കുഞ്ഞിനെ എങ്ങ എടുത്തിട്ട് വാ. കുഞ്ഞിനെയോ? അതെന്തിനാ? അതൊക്കെ പറയാം, നീ പോയി വേഗം എടുത്തിട്ട് വാ. ഇവിടേക്കല്ല, ആളിന്റെ മുമ്പിൽ കൊണ്ടുവന്നാ മതി. പോയിങ്ങി നിൽക്കാതെ പോയി. വച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ. നമ്മളിപ്പോ ആ കുഞ്ഞിനെ എടുക്കാൻ ചെന്നാ കുടുങ്ങാൻ പോകുന്നത് നമ്മൾ തന്നെയാ. ഒരു വലിയ പ്രശ്നമുണ്ട് ദേവേട്ടാ.
നമ്മൾ കരുതിയത് പോലെ അമൃത അർജുന്റെ മുറിയിലില്ല. ഇത് അവള് പണ്ടത്തെ പോലെ തലഭ്രാന്തായിട്ട് എവിടെയോ ഇറങ്ങിപ്പോയതായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ എന്ത് പറഞ്ഞു? അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല.